ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പുൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ എന്താണ് ഓൾഡ് പിക്ക് ജസ്റ്റ് കാണിച്ചു തരാനായിട്ട് പോവാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാവരുടെയും തന്നെ ഇപ്പോഴത്തെ പിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഓൾഡ് പിക്ക് കണ്ടവരൊക്കെ കുറവായിരിക്കും. അപ്പം എന്താണ്, കുറച്ച് യൂട്യൂബേഴ്സുകൾ എടുത്തിട്ട് അവരുടെ ഓൾഡ് പിക്ക് ജസ്റ്റ് കാണിച്ചു തരാനായിട്ട് പോവാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താണ് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോസൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കാണാനായിട്ടും ചാൻസ് കാണും. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും വേറെ ആരുടെയെങ്കിലും ഒക്കെ വേണമെങ്കിൽ നമ്മളൊരു പാർട്ട് ടു പോലെ വീഡിയോ ആയിട്ടും ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും. സോ അതുകൂടെ ജസ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പറയാനായിട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ കാര്യമാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് നേരെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് അതിലൂടെ ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ഫേസ്ബുക്കിൽ പുതുതായിട്ട് ലൈവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അതുപോലെ തന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും നേരെ താഴെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വായിക്കാം. ഈസ് നമ്മൾ ആദ്യമായിട്ട് കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ KMC കൊമ്മൻ്റെ പിക്കാണ്. അപ്പോൾ ഈ ഒരു പിക്ക് നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ വീഡിയോ ആയിട്ടൊക്കെ കാണാനുള്ള നല്ല ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു യൂട്യൂബ് വീഡിയോയുടെ ഇടയ്ക്ക് നിന്നാണ് ഈ ഒരു പിക്ക് കിട്ടിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആദ്യമായിട്ട് കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ KMC കൊമ്മൻ്റെ പിക്കാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോട്ടോയാണ് നമ്മുടെ KMC കൊമ്മൻ്റെ. ഇത് എത്ര വർഷം മുമ്പത്തെയാണെന്നോ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്താണെങ്കിലും അത്യാവശ്യം ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ആ ഒരു റേഞ്ചിലത്തെ പിക്കാണെന്ന് തോന്നുന്നു. എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു പിക്കൊക്കെ നിങ്ങളും കാണാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്, കാരണം ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസിൽ ഞാൻ ഈ ഒരു പിക്ക് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളും കാണാനുള്ള ചാൻസ് കാണും. അപ്പം കാണാത്ത ഏതെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടതാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത യൂട്യൂബറിൻ്റെ ഒരു പിക്ക് നോക്കാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഹിപ്സ്റ്റർ ഗെയിമിങ്ങിൻ്റെ ഒരു ഓൾഡ് പിക്കാണ്. അപ്പോൾ ഹിപ്സ്റ്ററിൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഹിപ്സ്റ്ററിൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലായിട്ട് തന്നെ ഇഷ്ടംപോലെ ഇപ്പോഴത്തെ പിക്ക് കിടപ്പുണ്ട്. അപ്പോൾ ഓൾഡ് പിക്ക് കണ്ടിട്ടുള്ളവർ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഹിപ്സ്റ്ററിൻ്റെ ഓൾഡ് പിക്കാണ് ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുവരുന്ന ഈ ഒരു ഫോട്ടോയാണ് നമ്മുടെ ഹിപ്സ്റ്ററിൻ്റെ. ഇത് ഏതാണ്ട് 5-ാം ക്ലാസ് 6-ാം ക്ലാസ് ആ ഒരു റേഞ്ച് ആണെന്ന് തോന്നുന്നു, കണ്ടിട്ട് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. നമ്മുടെ ഹിപ്സ്റ്റർ തന്നെ എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നൊരു പിക്കാണ്. ചോദിച്ചപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ ആൾ എന്താണ് അപ്പോൾ തന്നെ പിക്കെടുത്ത് അയച്ചു തന്നു. അപ്പോൾ എന്താണ്, ഇതാണ് നമ്മുടെ ഹിപ്സ്റ്ററിൻ്റെ ഓൾഡ് പിക്ക്. ഈ ഒരു പിക്ക് കണ്ടിട്ടുണ്ടാകാരുന്നവർ എത്ര പേരുണ്ടെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്, അല്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സിലൊക്കെ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണണമായിരുന്നു, പക്ഷേ അങ്ങനെയൊന്നും കിട്ടിയില്ല. ഈ ഹിപ്സ്റ്റർ തന്നെ അയച്ചതാണ്. ഈ ഒരു പിക്ക് കണ്ടിട്ടുള്ളവർ അല്ലെങ്കിൽ ഹിപ്സ്റ്ററിൻ്റെ ഓൾഡ് പിക്ക് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനിയിപ്പോൾ നേരെ നമുക്ക് അടുത്തൊരു യൂട്യൂബർ നോക്കാം. ഈ നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെയിം വിത്ത് പ്രണവിൻ്റെയാണ്. അപ്പോൾ പ്രണവിൻ്റെ പിക്കും അങ്ങനെ കാണാനായിട്ട് ചാൻസ് കുറവാണ്. ഇപ്പോഴത്തെ പിക്കൊക്കെ എന്താണ് പ്രണവിൻ്റെ ചാനലിലാണേലും അല്ലെങ്കിൽ പ്രണവിൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇഷ്ടംപോലെ പിക്കും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഈ ഒരു എന്താണ് മാസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ ആ ഒരു റേഞ്ചിലുള്ള പിക്കും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾ കാണാനായിട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രണവിൻ്റെ ഓൾഡ് പിക്കാണ്. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോയിലൊക്കെ നോക്കി, പക്ഷേ യൂട്യൂബ് വീഡിയോസൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പ്രണവിൻ്റെ അടുത്ത് തന്നെ മെസ്സേജ് അയച്ചപ്പോൾ പ്രണവ് തന്നെ എന്താണ് ഒരു മടിയും കൂടാതെ അയച്ചു തന്ന പിക്കാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം, ഇതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ക്രീനിൽ കാണുന്ന രണ്ട് പിക്കും നമ്മുടെ ഗെയിം വിത്ത് പ്രണവിൻ്റെയാണ്. പ്രണവിൻ്റെ എന്താണ് ആദ്യത്തെ പിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4-ാം ക്ലാസ് 5-ാം ക്ലാസ് ആ ഒരു റേഞ്ചിലാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്നാലും രണ്ടാമത്തെ പിക്കിൽ ഇപ്പോഴത്തെ ആ ഒരു പിക്കിനോട് നല്ല സാമ്യമുണ്ട്. മറ്റേത് അങ്ങനെ മനസ്സിലാകത്തൊന്നുമില്ല. അത് രണ്ടും നമ്മുടെ ഗെയിം വിത്ത് പ്രണവിൻ്റെ എന്താണ് ഓൾഡ് പിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണല്ലോ, ഇത് നിങ്ങൾ നേരത്തെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോയെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനിയിപ്പോൾ നേരെ നമുക്ക് അടുത്തൊരു യൂട്യൂബറിനെ നോക്കാം. ഈ നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്ന ഒരു ഫീമെയിൽ യൂട്യൂബറിൻ്റെയാണ്, അതായത് നമ്മുടെ നിഖിത നിക്സിൻ്റെയാണ്. അപ്പോൾ നിക്സിൻ്റെ ഫോട്ടോസ് ഞാൻ യൂട്യൂബ് വീഡിയോസിലൊക്കെ നോക്കി, പക്ഷേ അതിൽ നിന്നൊന്നും കിട്ടിയില്ല. പക്ഷേ നിക്സിന് മെസ്സേജ് അയച്ചപ്പോൾ നിക്സ് തന്നെ എനിക്ക് അയച്ചു തന്നൊരു ഓൾഡ് പിക്കാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നിഖിത നിക്സിൻ്റെ എന്താണ് ഓൾഡ് പിക്കാണ്. അപ്പോൾ മുഖ ഷേപ്പൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ആ ഒരു ലൈവ് സ്ട്രീമിലെ ഫീസൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ മുഖ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതും നിക്സ് എനിക്ക് അയച്ചു തന്ന പിക്കാണ്. അപ്പോൾ എന്താണ് ജസ്റ്റ് ഈ ഒരു പിക്ക് വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതും ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് നേരെ ഒരു അടുത്തൊരു യൂട്യൂബറിനെ നോക്കാം.
മീൻസ് അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് വന്ന യൂട്യൂബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കെ എം സി എയ്സിൻ്റെ വിക്കാണ്. അപ്പോൾ എയ്സിൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോസൊക്കെ എന്താണ് ഇഷ്ടംപോലെ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിലായിട്ടാണെങ്കിലും സ്റ്റോറീസിലൊക്കെ ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നോക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾഡ് ഒരു വിക്കാണ്. ഇത് നമ്മുടെ എന്താണ് എയ്സിൻ്റെ അടുത്ത് ചോദിച്ച ടൈമിൽ എയ്സ് വാട്സാപ്പിൽ അയച്ചെന്നൊരു വിക്കാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിക്കാണ് നമ്മുടെ കെ എം സി എയ്സിൻ്റെ ഓൾഡ് വിക്ക്. ഇത് ഏതാണ്ട് ഒരു 10 ക്ലാസ് ആ റേഞ്ചിലെ ആണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്കറിയത്തില്ല. മുഖഷേപ്പൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്, പക്ഷേ ആ ഒരു ചിരി ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ എയ്സിൻ്റെ ഈ ഒരു ഓൾഡ് വിക്ക് കണ്ടിട്ടുള്ളവരുണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ പ്രോക്കളൻ്റെ ഒരു ഓൾഡ് വിക്ക് നിൽക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ പ്രോക്കളൻ്റെ എന്താണ് ഇപ്പോഴത്തെ വിക്കൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ എന്താണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓൾഡ് വിക്ക് കണ്ടവരൊക്കെ കുറവായിരിക്കും. ഇപ്പോൾ ഈ ഒരു വിക്ക് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ എന്താണ് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തതാണ്. അപ്പോൾ ആ ഒരു വിക്ക് നിങ്ങൾ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പ്രോക്കളൻ്റെ ഓൾഡ് പിക്ക്. ഏതാണ്ട് ഒരു 4-5 ക്ലാസ് ആ ഒരു റേഞ്ചിലത്തെ പിക്കാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. എനിക്ക് വേറൊരു യൂട്യൂബ് വീഡിയോ തന്നെ കിട്ടിയ പിക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പിക്ക് കാണാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പിക്ക് കണ്ടിട്ടുണ്ടായിരുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടായിരുന്നെങ്കിലും ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 6 യൂട്യൂബേഴ്സിൻ്റെ ഓൾഡ് പിക്കും കാര്യങ്ങളൊക്കെ ഇതിനാൾ കാണിച്ചു. അപ്പോൾ ഇതിലെ ഏത് ഫോട്ടോസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇതിലെ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ഏതാണെന്നും കൂടെ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താണ് കുറേ പേരുടെയും കൂടെ സെറ്റാക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇനി സെറ്റാക്കാനായിട്ടൊന്ന് വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. അപ്പോൾ ആരുടെങ്കിലും വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ ഒരു വീഡിയോസും നമ്മൾ ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് കൂടെ മറക്കരുത്. അപ്പോൾ എന്തായാലും ഇതിലും വേറെ ലെവൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.